ടെലിവിഷൻ രംഗത്ത് നിന്നുള്ളവരിൽ ഏറ്റവും താരമൂല്യമുള്ള സെലിബ്രിറ്റി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന താരമാണ് പേളി മാണി. അവതാരകയായി എത്തി പിന്നീട് മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടിയുമെല്ലാമായി മാറിയ പേളിക്ക് എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിഞ്ഞു. സ്വാഭാവികമായ സംസാര രീതിയാണ് പേളിയെ ഇതിന് തുണക്കുന്നത്. ബിഗ് ബോസ് 1 സീസണിൽ മത്സരാർത്ഥിയായി എത്തിയതോടെ പേളിയുടെ പ്രശസ്തി വീണ്ടും വർദ്ധിച്ചു. വഴക്കുകൾക്കൊന്നും പോവാതെയായിരുന്നു പേളിയുടെ ബിഗ് ബോസ് ഗെയിം. അതിനാൽ തന്നെ ഹേറ്റേഴ്സ് കുറവായിരുന്നു. പേളിയുടെ വ്യക്തിജീവിതത്തിലും മാറ്റങ്ങളുണ്ടാവുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നാണ്. ശ്രീനിഷ് അരവിന്ദനുമായി അടുക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ വെച്ചാണ്. പിന്നീട് ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു. ഇന്ന് നില എന്ന മകളും ഇരുവർക്കുമുണ്ട്. പേളിയുടെ മകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമാണ്. യൂട്യൂബ് ചാനലിലൂടെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളെല്ലാം പേളി പങ്കുവെക്കാറുമുണ്ട്. പേളിയുടെ സഹോദരി റീച്ചൽ മാണിയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. ഫാഷൻ ഡിസൈനറായ റീച്ചൽ മാണിയും വിവാഹിതയാണ്. ഫോട്ടോഗ്രാഫറായ റുബൈൻ ബിജി തോമസാണ് റീച്ചലിനെ വിവാഹം ചെയ്തത്. റീച്ചലിൻ്റെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് റീച്ചൽ ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഇപ്പോഴിതാ റീച്ചൽ വീണ്ടും ഗർഭിണിയാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. പേളി മാണി പങ്കുവച്ച ഫോട്ടോയിലാണ് ഗർഭിണിയായ റീച്ചലിനെ കാണുന്നത്. പിന്നാലെ കമൻറ്റുകളുമായി നിരവധി പേരെത്തി. കമൻറ്റുകളിൽ ഭൂരിഭാഗവും റീച്ചൽ വീണ്ടും ഗർഭിണിയായതിൽ അമ്പര പറയിപ്പിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയമല്ലേ എന്നും രണ്ടാമതൊരു കുട്ടിക്കുള്ള സമയമായോ എന്നും നിരവധി പേർ കമൻറ്റ് ചെയ്തു. അതേസമയം അബോർഷൻ എന്ന ഓപ്ഷൻ ഉണ്ടായിട്ടും കുഞ്ഞിന് ജന്മം നൽകാൻ തീരുമാനിച്ച റീച്ചലിനോട് ബഹുമാനമെന്നും ചിലർ കമൻറ്റ് ചെയ്യുന്നു. കുറേ കമൻറ്റുകൾ കണ്ടു. റീച്ചൽ ഗർഭിണിയാണോ എന്ന് അതിശയത്തോടെ ചോദിക്കുന്നു. കുട്ടികളെ പടച്ചവൻ തരുന്നതല്ലേ, അത് എപ്പോൾ ആണെങ്കിലും സ്വീകരിക്കണം. അത് ഇല്ലാത്തവർക്കേ അതിൻ്റെ വിലയറിയൂ. ഇനി നിലു ബേബിക്കും ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടാവട്ടെ എന്നാണ് ഒരാളുടെ കമൻറ്റ്. 2021 ജൂലൈയിലായിരുന്നു റീച്ചലിൻ്റെ വിവാഹം. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ ലളിതമായിട്ടായിരുന്നു വിവാഹം നടത്തിയത്. 1 വിവാഹ വാർഷിക ദിനത്തിൽ റീച്ചൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടിയിരുന്നു. 1 വിവാഹ വാർഷികം ഉറക്കമിളച്ചിരുന്ന ഡയപ്പറുകൾ മാറ്റി ആഘോഷിക്കുന്നെന്നായിരുന്നു കുഞ്ഞിനും ഭർത്താവിനും ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ച് റീച്ചൽ കുറിച്ചത്. അടുത്തിടെ തങ്ങളുടെ പാരന്റിംഗ് രീതിയെക്കുറിച്ച് പേളി മാണിയും ശ്രീനിഷും പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു. കുഞ്ഞിനു വേണ്ടി ഒന്നും ത്യജിക്കുന്നവരല്ല ഞങ്ങൾ. അങ്ങനെ ചെയ്താൽ കുഞ്ഞു കാരണം പലതും വേണ്ടെന്ന് വെച്ചല്ലോ എന്ന് തോന്നും. ആ ചിന്ത കുഞ്ഞിനെയും ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയായി ജീവിക്കും. അവളെ മാക്സിമം അവളുടെ ജീവിതം ജീവിക്കാൻ വിടും. മകളാണ് പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നും പേളി മാണി പറഞ്ഞു. കുഞ്ഞാണെന്ന് കരുതി എല്ലാത്തിലും നിയന്ത്രിക്കേണ്ടതില്ല. അവൾക്ക് കിട്ടേണ്ട ഫ്രീഡം കൊടുക്കണമെന്ന് പേളി വ്യക്തമാക്കി. കുഞ്ഞിന് അവരുടെയും സ്പേസും സ്വകാര്യതയും കൊടുക്കുക. കൊച്ചിനൊരു ജീവിതമില്ലേ, അവരെ സേഫായി വെച്ചാൽ മതിയെന്നും പേളി മാണി പറഞ്ഞു.